കുരൽമലയിൽ നിന്നും ജീവനും കൊണ്ടോടിയ മനുഷ്യർ തിരിച്ച് ആ ദുരന്ത ഭൂമിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. വീടും പുരയിടവും ബാക്കിയായവർ പോലും ചൂരൽമലയിൽ തുടരാൻ ഭയപ്പെടുന്നുണ്ട്. പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തണമെന്നാണ് ചൂരൽമല നിവാസിയായ വീട്ടമ്മ രാധയുടെ ആവശ്യം. വി എസ് രഞ്ജിത്ത് രാധയുമായി സംസാരിച്ചു. അതിലേക്ക് ദുരന്തത്തിന് ശേഷം ചൂരൽമലയിൽ ഇപ്പോഴും പലരും ബാക്കിയായിട്ടുണ്ട്. പല ജീവിതങ്ങളും പല വീടുകളും ഒക്കെ ആ ഭാഗത്തുണ്ട്. പക്ഷേ ചൂരൽമലയിലേക്ക് തിരിച്ചു പോകാൻ അവർ ഭയപ്പെടുന്നുണ്ട്. ഇനിയും ഉരുൾപൊട്ടലും ഇനിയും മഴക്കാലവും വരുമെന്ന് അവർ ആദിയോടെ പറയുന്നുണ്ട്. ഇവിടെ ഞാൻ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ്. എന്നോട് ഒപ്പമുള്ളത് ചൂരൽമലയിൽ താമസിക്കുന്ന രാധ എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ്. ചേച്ചി, അവിടെ താമസിക്കാൻ തുടങ്ങിയത് എത്ര കാലമായി? ഞാൻ അവിടെ തന്നെ ജനിച്ച് വളർന്നത് എല്ലാം അവിടെ തന്നെയാണ്. പിന്നെ എന്നെ കല്യാണം കഴിച്ചു വിട്ടത് കർണാടകയിലാണ്. മൂപ്പര് കുടിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അവരിപ്പോൾ വേറെ പെണ്ണൊക്കെ കിട്ടി എവിടെയോ ആണ് ജീവിക്കുന്നത്. ഞാനും മോനും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവന് പ്ലസ് ടു വരെ പഠിച്ച് ഇപ്പോൾ ഒന്ന് പണിക്ക് എവിടെയെങ്കിലും പണി കിട്ടി അങ്ങനെ പോകും. അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് അന്ന് രാത്രി മോന് ഇല്ല. അപ്പോൾ അന്ന് രാത്രി ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. പിന്നെ ഒച്ചയും വിളിയും കേട്ടിട്ട് ഞാൻ അവിടുന്ന് എണിക്കുമ്പോൾ ഉണ്ട് ഇവരൊക്കെ ഒച്ചയും വിളിയിട്ട് പുറത്തുണ്ട്. അപ്പോൾ അത് ഞാൻ അപ്പോൾ അന്ന് എന്താന്ന് ചോദിക്കുമ്പോഴത്തേന് ഒരു പൊട്ട് പൊട്ടി. ആ ശബ്ദത്തിൽ ഞാൻ കിടുകിടയെന്ന് വരയ്ക്കണേ എവിടേക്കാണ് പോകേണ്ടത് എന്ന് ഞങ്ങൾക്ക് അറിയണില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇനിയിപ്പോൾ എവിടെ ഓടാനാണ്. അവിടെ തന്നെ നിന്നു. നിന്നിട്ട് എന്ത് ചെയ്തു, വെള്ളം കഴിഞ്ഞ പ്രാവശ്യം വെള്ളം വന്ന് അങ്ങനെ പോയിട്ടേ ഉള്ളൂ. അതുപോലെ വന്ന് പോകും വിചാരിച്ചിട്ട് അവിടെ നിന്നു. ഞങ്ങൾ കുറച്ച് റോട്ടിൻ്റെ മേലെ ആയതുകൊണ്ട് ഞങ്ങളെ ഭാഗത്തേക്ക് വെള്ളം കയറിയിട്ടില്ല. ബാക്കിയുള്ളവിടെയൊക്കെ വെള്ളം കയറി, ഒരു വട്ടം കയറിയതിൽ വെള്ളം കയറി വന്നിട്ട് പോയി. അപ്പോൾ ഞാൻ ഫോണ് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ്. അപ്പോൾ പറഞ്ഞു ഓടിക്കോളി രക്ഷപ്പെട്ടോളി എവിടെയെങ്കിലുമൊക്കെ ഞങ്ങളിവിടെ കുടുങ്ങി നിൽക്കുകയാണ് പറഞ്ഞു. അപ്പോൾ ഒരു പൊട്ടലേ പൊട്ടിയിട്ടുള്ളൂ. രണ്ടാം അത് ഒന്നരയ്ക്ക് പൊട്ടി. പിന്നെ രണ്ടാമത് ഞങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയൊരു സൗണ്ട്, വിമാനം പോകുമ്പോഴത്തെ ഒരു സൗണ്ടാണ് വരുന്നത്. ആ സൗണ്ട് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ പോയി എന്നുള്ളത്. അങ്ങനെ ആ സൗണ്ട് വന്നപ്പോൾ രണ്ടാമത് ഞങ്ങൾ അവരെ വിളിക്കുമ്പോൾ അവരില്ല. അതിൽ അവർ പോയി, ആ വെള്ളത്തിൽ അവർ പോയി. പിന്നെ ഞങ്ങൾക്ക് ഗീത പറയുന്ന ഒരാളെ ഞങ്ങളെ കൂടെ പണിയെടുക്കുന്ന അവർ പോയി. അപ്പം ഞാൻ രണ്ടരയ്ക്ക് അവരത് സംസാരിച്ചു പോണില്ല. പിന്നെ അവരെ കാണില്ല. പിന്നെ രണ്ടാമത് വിളിക്കുമ്പോൾ അവർ ആ വെള്ളത്തിൽ പോയി. ചൂരൽമലയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മലയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ല. വീട് മാത്രം ഉണ്ട് അവിടെ. ഞങ്ങൾ എങ്ങനെ പോയി ജീവിക്കും? അവിടെ തന്നെ ജനിച്ച് വളർന്ന് അവിടെ തന്നെ എസ്റ്റേറ്റിൽ പണിയെടുത്ത് ജീവിച്ച ആൾക്കാരാണ്. ഇനി ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല. ഇനിയിപ്പോൾ വീടുണ്ടായിട്ട് അവിടെ പോയി താമസിക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു വീട് ഇരിക്കാൻ. ഞാൻ ഒറ്റയ്ക്കാണ്, മോൻ എവിടെയെങ്കിലും പണിക്ക് പോകും. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കുമോ ചൂരമല പോയിട്ട്? അതുകൊണ്ട് എവിടെയെങ്കിലും നിങ്ങൾ ഞങ്ങൾക്കൊരു വീടൊന്ന് സംഘടിപ്പിച്ച് തരണം. ഇരിക്കാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ചൂരമല എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വിറച്ചു പോകുകയാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഉണ്ട്. ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ച ഭാഗത്ത്? പ്രതീക്ഷിച്ച ഭാഗമല്ല ഞങ്ങൾ ഇവിടെ. ഞങ്ങൾ പറയുന്നുണ്ട് മല പൊട്ടിയാൽ ഞങ്ങൾ ഒത്ത ചൂരമല പോകുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അതിപ്പോൾ ഇങ്ങനെ വന്ന് ഇനി അടുത്ത പൊട്ടലിൽ ആ നാടിന് ഒന്നിപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്, അവരും കൂടിയില്ല. ഞങ്ങൾ വിചാരിച്ച ഭാഗം പൊട്ടിയിട്ടില്ല, അല്ലാത്ത അവിടെയാണ് പൊട്ടിപ്പോയിക്കുന്നത്. ഇനി ഒന്ന് പൊട്ടി കഴിഞ്ഞാൽ ആ ഭാഗത്ത് എത്ര വീടുകൾ ബാക്കിയുണ്ട്? വീടുകൾ ഒരു 19 വീട് ബാക്കിയുണ്ട്. ആ വീടുകളുണ്ട്, പക്ഷെ പോയി എങ്ങനെ ജീവിക്കും? സുരക്ഷിതമായ സ്ഥലത്തല്ല, സുരക്ഷിതമായ സ്ഥലങ്ങളെ അല്ല അത്. തീർച്ചയായിട്ടും ഈ വീട് നഷ്ടപ്പെട്ടവരെയും മരണപ്പെട്ടവരെയും ഒക്കെ പരിഗണിക്കുമ്പോൾ ചൂരൽമലയിൽ ബാക്കിയാവുന്നവരെ കൂടി പരിഗണിക്കേണ്ടതാണ്. കാരണം ഇനിയും ആ നാട്ടിലേക്ക് തിരിച്ചുപോയി അരക്ഷിതമായ ഒരു മഴക്കാലം കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഇവർക്ക് വയ്യ എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ നിമേഷിനൊപ്പം വി എസ് രഞ്ജിത്ത്, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ.